നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂർ ജില്ലാ കളക്ടറെ നീക്കാതെ കണ്ണൂരിൽ കാലു കുത്തില്ല എന്ന കട്ടായം പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് നേരെ ചീറിയടുക്കുകയാണ് മന്ത്രി കെ രാജൻ. ഒരു തരത്തിലും കളക്ടറെ ഇനി ആ കസേരയിൽ ഇരിക്കാൻ അനുവദിക്കരുത് എന്ന് പൊട്ടിത്തെറിക്കുകയാണ് മന്ത്രി. ഇപ്പോൾ ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം. ഇത്തരത്തിൽ പിണറായി വിജയന്റെ നാവടപ്പിക്കുകയാണ് CPI ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയനെ ചൂണ്ടുവിരലിൽ നിർത്താൻ ഒരാളെങ്കിലും വേണമല്ലോ. എന്തായാലും ദിവ്യയെ CPM സംരക്ഷിക്കുമ്പോൾ അതിനും ഒരു മുഴം മുന്നേ എറിഞ്ഞ് CPMന്റെ കടക്കൽ വെട്ടുകയാണ് ഇപ്പോൾ CPI. കണ്ണൂർ ജില്ലാ കളക്ടറെ നീക്കണമെന്ന തന്റെ ആവശ്യം മുഖ്യമന്ത്രി അംഗീകരിക്കാത്തതിനെ തുടർന്ന് മുഖ്യമന്ത്രിയുമായി റവന്യൂ മന്ത്രി കെ രാജൻ ആകെ തെറ്റിയിരിക്കുകയാണ്. മന്ത്രി രാജൻ കണ്ണൂരിൽ പങ്കെടുക്കേണ്ട 5 പരിപാടികൾ റദ്ദാക്കിയിരുന്നു. കണ്ണൂർ കളക്ടറെ തന്റെ കൺമുന്നിൽ കണ്ടുപോകരുതെന്നാണ് അദ്ദേഹം നിർദ്ദേശിച്ചിരിക്കുന്നത്. അടുത്ത മന്ത്രിസഭാ യോഗത്തിനു മുൻപ് കളക്ടറെ മാറ്റിയില്ലെങ്കിൽ താൻ പരസ്യ പ്രസ്താവന നടത്തുമെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകിയതായി വിവരങ്ങളുണ്ട്. തരംമാറ്റ അദാലത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് കണ്ണൂരിൽ നടക്കേണ്ടിയിരുന്നത്. ഇത് അവസാന നിമിഷം റദ്ദാക്കിയ മന്ത്രി ഉദ്ഘാടനം കാസർഗോഡ് നടത്താൻ നിർദ്ദേശം നൽകുകയായിരുന്നു. എന്നാൽ മന്ത്രിക്ക് കളക്ടറോട് വിരോധമില്ലെന്നും അദ്ദേഹവുമായി നല്ല ബന്ധമാണെന്നും മന്ത്രിയുടെ ഓഫീസ് പറയുന്നു. കഴിഞ്ഞ ദിവസത്തെ ക്യാബിനറ്റിൽ കളക്ടറെ മാറ്റുമെന്നാണ് മന്ത്രി രാജൻ കരുതിയത്. അത്തരം ഒരു അഭിപ്രായം CPM സംസ്ഥാന സെക്രട്ടറിയിൽ നിന്നുണ്ടാകുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ക്യാബിനറ്റ് യോഗത്തിനെത്തിയ മന്ത്രി രാജൻ കളക്ടറെ മാറ്റുന്ന കാര്യം സൂചിപ്പിച്ചപ്പോൾ മുഖ്യമന്ത്രി ചിരിച്ചു കളഞ്ഞുവെന്നാണ് വിവരങ്ങൾ. അതാണ് രാജനെ ഇപ്പോൾ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ക്യാബിനറ്റിൽ നിശബ്ദത പാലിച്ച മന്ത്രി രാജൻ പുറത്തിറങ്ങിയ ശേഷം കണ്ണൂരിലെ പരിപാടികൾ റദ്ദാക്കുകയായിരുന്നു. അതും സംസ്ഥാന സർക്കാരിന്റെ പ്രസ്റ്റീജ് ഉദ്ഘാടനം. മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ കയറി കളിക്കാൻ സാധാരണ ആരും അങ്ങനെ തയ്യാറാകില്ല. മുൻപ് റവന്യൂ മന്ത്രിയാണ് ജില്ലാ കളക്ടർമാരുടെ സ്ഥലം മാറ്റം തീരുമാനിച്ചിരുന്നത്. ക്യാബിനറ്റിൽ ഇക്കാര്യം ചർച്ച ചെയ്യാറുണ്ട്. എന്നാൽ ഇപ്പോൾ റവന്യൂ മന്ത്രിയെ ഇത്തരം കാര്യങ്ങളിൽ കൈകടത്താൻ അനുവദിക്കാറേയില്ല. കണ്ണൂർ കളക്ടർക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ച് ലാൻഡ് റവന്യൂ കമ്മീഷണർ എ ഗീത നടത്തുന്ന അന്വേഷണത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് മന്ത്രി രാജൻ മുഖ്യമന്ത്രിക്ക് നൽകിയിരുന്നു. ഇതിൽ കളക്ടറെ കുറ്റപ്പെടുത്തുന്ന ഭാഗങ്ങൾ ഉണ്ടെന്നാണ് കരുതുന്നത്. കളക്ടർ കുറ്റക്കാരനാണെന്ന വിവരവും മന്ത്രി രാജൻ മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചു. ഇത്രയുമൊക്കെ നടന്നിട്ടും കളക്ടറെ സംരക്ഷിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത്. ഇതിലാണ് മന്ത്രിക്ക് ദേഷ്യമുള്ളത്. എങ്കിൽ കളക്ടറെ മുഖ്യമന്ത്രി സംരക്ഷിക്കട്ടെ എന്നാണ് മന്ത്രി രാജൻ പറയുന്നത്. കളക്ടറെ മാറ്റാൻ സമ്മർദ്ദം ചെലുത്തുന്നത് CPI ആണ്. പാർട്ടിയുടെ സർവീസ് സംഘടനയായ ജോയിന്റ് കൌൺസിലും ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കളങ്കിതനായ കളക്ടറെ ഒരു നിമിഷം പോലും ഇരുത്തരുത് എന്നാണ് മന്ത്രിയുടെ നിലപാട്. നിസ്സഹകരണത്തിന്റെ ഭാഗമായി കണ്ണൂർ കളക്ടറേറ്റിലെ ജീവനക്കാർ കളക്ടറോട് സഹകരിക്കുന്നില്ല. ഇത് സർക്കാരിന് വലിയ തലവേദനയായി മാറിയിട്ടുണ്ട്. നവീൻ ബാബുവിന്റെ ആത്മഹത്യയ്ക്ക് കാരണമായ സംഭവത്തിന് കളക്ടറുടെ പിന്തുണയുണ്ടെന്നും ജീവനക്കാർ ആരോപിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസംഗിക്കാൻ അനുമതി നൽകിയത് ശരിയായില്ല. അവരെ പരസ്യമായി തിരുത്താൻ കളക്ടർ തയ്യാറായില്ല. ആർക്കും നാളെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ജീവനക്കാർ പറയുന്നു. സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥന് സംരക്ഷണം നൽകാൻ സർക്കാരിന് കഴിഞ്ഞില്ലെങ്കിൽ ആർക്ക് കഴിയുമെന്ന് ജീവനക്കാർ ചോദിക്കുന്നു. പോലീസ് റിപ്പോർട്ടിന് കാത്തിരിക്കുകയാണ് CPM. ജില്ലാ കമ്മിറ്റി അംഗമായ ദിവ്യക്കെതിരെ ശക്തമായ തെളിവുകളെങ്കിൽ സമ്മേളനകാലം എന്നത് നോക്കാതെ അവർക്കെതിരെ നടപടി ഉണ്ടാകാനാണ് സാധ്യത. എന്നാൽ CPI ഇതിൽ വിശ്വസിക്കുന്നില്ല. ദിവ്യയെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇപ്പോഴും സർക്കാരും പാർട്ടിയും സ്വീകരിക്കുന്നതെന്ന് CPI ആരോപിക്കുന്നു. ഇതുവരെ അവരെ ചോദ്യം ചെയ്യലിന് പോലും പോലീസിന് ഒന്ന് തൊടാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇവർക്കെതിരെ ഒരു നടപടി ഉണ്ടാകുക എന്നുള്ള ചോദ്യമാണ് ശക്തമാകുന്നത്. എന്തായാലും മന്ത്രി രാജൻ ഈ വിഷയത്തിൽ കട്ടയ്ക്ക് തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. കാരണം നവീൻ ബാബുവിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടുവരികയും ഒക്കെ ചെയ്ത സമയങ്ങളിൽ പട്ടണയിലേക്ക് എടുക്കുന്ന ആ ഒരു സമയത്ത് നവീൻ ബാബുവിന്റെ തലയ്ക്കൽ പിടിച്ചിരുന്നത് മന്ത്രി കെ രാജനായിരുന്നു. ഇത് അന്നേ CPMന് വലിയ മുറുമുറുപ്പുണ്ടാക്കിയിരുന്നു. CPI ഇപ്പോൾ വളരെ ശക്തമായ രീതിയിൽ CPMനെയും പിണറായി വിജയനെയും വിമർശിച്ച് രംഗത്ത് വരുന്നുണ്ട്. ഈ വിഷയത്തിൽ തന്നെ കളക്ടറെ മാറ്റിയില്ലെങ്കിൽ താൻ കണ്ണൂരിൽ കയറില്ല എന്ന നിലപാടിൽ തന്നെയാണ് മന്ത്രി രാജൻ. തൃശൂർ പൂര സമയത്ത് പൂരം കലക്കിയതിന്റെ വിവാദങ്ങളൊക്കെ വീണ്ടും ഉയർന്നു വന്ന സമയത്ത് തൃശൂർ പൂരത്തിൽ എന്താണ് നടന്നത്, അതിന്റെ കൃത്യമായ അന്വേഷണം നടക്കണമെന്നും വിവരങ്ങൾ പുറത്തു വരണമെന്നും, ഇല്ലെങ്കിൽ കുറ്റക്കാർക്കെതിരെ
നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ തനിക്കറിയാവുന്ന വിഷയങ്ങൾ വെട്ടിത്തുറന്ന് പറയുമെന്ന് മുൻമന്ത്രി സുനിൽകുമാർ പിണറായിയെ വെല്ലുവിളിച്ചതോടെയാണ് തൊട്ടടുത്ത നിമിഷം അന്വേഷണം പ്രഖ്യാപിച്ച് പിണറായി വിജയൻ ആ വിഷയത്തിൽ നിന്ന് തടി തപ്പിയത്. ഇങ്ങനെ CPI ഇപ്പോൾ CPMനെ കുരുക്കുന്ന നിലപാടുകളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.